Hello friends, it's me Lijit. Welcome to Lijithartvoyage. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു പോർട്രേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് മെസ്സിയുടെ ഒരു പോർട്രേറ്റ് ആയിരുന്നു. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വേൾഡിലെ തന്നെ സൂപ്പർ പ്ലെയറിൽ ഒരാളായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു പിക്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻസിലായിട്ടല്ല വരയ്ക്കുന്നത്, നമ്മൾ വരയ്ക്കുന്നത് ഡയറക്റ്റ് സോഫ്റ്റ് പേസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ സോഫ്റ്റ് പേസ്റ്റലിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമാണിത്. അതായത് ഒരു റേസറോ പെൻസിലോ ഒന്നും തന്നെ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ മായ്ച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് ഈ സോഫ്റ്റ് പേസ്റ്റലിനെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോൾ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സ്കെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ബൺസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ ഡെപ്തിൽ തന്നെ ഷെയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലൈറ്റ് ടോണിലേക്ക് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടോണ് പല രീതിയിലുള്ള കളർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പല രീതിയിലുള്ള കളർ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ചും കൂടി ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗി നമുക്ക് അവസാനം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പല തരത്തിലുള്ള കളർ യൂസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്കിൻ ടോണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളർ ബൺസിന് റെഡ് കളറുകൾ ചേർത്തിട്ടാണ് നമ്മൾ സ്കിൻ ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ ഹെയറിനാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അതുപോലെ റെഡ് കൂടിയിട്ടുള്ള കളർ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹെയറിനുള്ള കളറ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെപ്ത് കൂട്ടിയിട്ടുള്ള ഒരു സ്കിൻ കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഒരു പ്രൈമറി സ്കിൻ ടോൺ എന്നുള്ള രീതിയിലാണ് നമ്മളത് കൊടുത്തത്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഡെപ്ത് വേണ്ടടുത്ത് കൃത്യമായിട്ട് ഡെപ്ത് കൂട്ടാനും ലൈറ്റിങ് വേണ്ടടുത്ത് കൃത്യമായിട്ട് അതിനനുസരിച്ച് ലൈറ്റിങ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടത്. ഇപ്പോൾ റൊണാൾഡോയുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ്റെ ആ ഒരു സമയത്ത് വരുന്ന ചെറിയ ചുളിവുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കവിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ പരമാവധി നമ്മുടെ ആ ഫസ്റ്റ് ഘട്ടത്തിൽ ഒരു ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുരികും കാര്യങ്ങളും കണ്ണിലൊക്കെ കൊടുക്കാനുള്ള ഫസ്റ്റ് ലെയറ് കളർ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരമാവധി നമ്മുടെ ഈ സ്കിൻ ടോണൊന്നും ഇപ്പം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ കളറല്ല, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ക്യാരക്ടർ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഫേസുമായിട്ടൊരു ബന്ധം തോന്നില്ല. അപ്പോൾ നമുക്കറിയാം അതിലേത് ഭാഗത്ത് ഇനി ഡെപ്ത് കൂട്ടണം അല്ലെങ്കിൽ ലൈറ്റ് ഏത് ഭാഗത്ത് വേണമെന്നുള്ളത്. ഇപ്പോൾ ആ നെറ്റി നോക്കിയാൽ അറിയാം അവിടെ നമ്മൾ നല്ല ലൈറ്റിംഗ് ലൈറ്റ് കൊണ്ടുവരികയാണ്. നെറ്റിക്ക് പ്രത്യേകത ഉണ്ട്, കാരണം വെച്ചാൽ ലൈറ്റ് നല്ല രീതിയിൽ വന്ന് തട്ടുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കവിള് അങ്ങനെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ എപ്പോഴും ലൈറ്റ് നന്നായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. പിന്നെ ഹെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നല്ല ഡാർക്കിലുള്ള കളർ കൊടുത്തു, പിന്നെ അതിനുശേഷം പിന്നെ റെഡ് യെല്ലോ അതിൻ്റെ മുള്ളു വൈറ്റ് കൊടുത്തിട്ട് ഒരു ലൈറ്റൊക്കെ വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അവരുടെ ജേഴ്സിയുടെ കളറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, റെഡ് കളറാണ്. അതിൽ കുറച്ചുകൂടി ബ്രൗണും കുറച്ച് ബ്ലാക്കൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിപ്പ് അത് കുറച്ച് ബ്രൗണിഷ് രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമുക്കതിനെ ലൈറ്റാക്കി എടുക്കാം. ആദ്യം നമ്മൾ ഡെപ്തിലൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ അവരുടെ കവിളൊക്കെ കാണുമ്പോൾ ഭയങ്കര ലൈറ്റിംഗ് ആണ്. അതുപോലെ ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പക്ക ബ്ലാക്ക് അല്ല നമ്മൾ കൊടുക്കുന്നത്, ബ്ലൂ വിത്ത് ബ്ലാക്ക് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പുരികൊക്കെ നമ്മൾ ഡെപ്ത് കൂട്ടിക്കൊണ്ടുവരും.
അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ സമയത്ത് നമ്മുടെ കവിളിൽ പല രീതിയിൽ വലിയൊക്കെ ചെയ്യും. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ വലിയുന്ന സമയത്താണ് അവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഡെപ്ത് വരുന്ന സൈഡിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് വിത്ത് ബൺസിനെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഡെപ്തായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ അവസാനത്തേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ റിയാലിറ്റിക്ക് നമ്മൾ കൊണ്ടുവരും. പിന്നെ നമ്മൾ ഏത് പിക്ചർ നോക്കിയിട്ടാണോ വരയ്ക്കുന്നത്, ആ പിക്ചർ നോക്കിയിട്ട് നല്ല പോലെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടറിന് അത് ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ നോക്കുക, നോക്കി നോക്കി നമ്മൾ അത് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ആ താടിയുടെ താഴേക്കായിട്ട് ഭയങ്കര ഡാർക്കിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ലൈറ്റ് അധികം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡെപ്ത് കൂട്ടിയിട്ടാണ് ആ കളർ ടോൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൊണാൾഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഒരു ഷേപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്ത്, ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മൾ ആ കഴുത്ത് നോക്കിയാൽ അറിയാം, അതിൽ ചില ഭാഗങ്ങൾ കഴുത്തിൻ്റെ താഴ്ഭാഗമൊക്കെ ഭയങ്കര ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം പോലെ അവിടെ നന്നായിട്ട് ലൈറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര നേരത്തെ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പരമാവധി ക്ലോത്തോ അല്ലാന്നുണ്ടെങ്കിൽ ബഡ്സോ മറ്റെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളായാലും ശരി. ചിലപ്പോൾ കണ്ണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പിക്ചറിൽ നമ്മൾ ഒരു ഹൈലൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു പോസിറ്റീവ് മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിരി വരുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെതായ രീതിയിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊണ്ടുവന്നപ്പോൾ ആ ചിരി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ആളായത് കാരണം തന്നെ നമ്മൾ അതിൻ്റെ പിക്ചറിൻ്റെ ബാക്കിലായിട്ട് ഭയങ്കര ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുട്ബോൾ കളിയിൽ തന്നെ ഒട്ടുമിക്ക ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു ഹരം. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഹെയറിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നന്നായിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ നമ്മളിപ്പോൾ ഈ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചിത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് ലൈറ്റിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വൈറ്റ് അവിടെ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്പിലും അല്ലെങ്കിൽ മൗത്തിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് കുറേ ഡാർക്ക് കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ചെവിയും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം. കളർ ടോണിൽ വേരിയേഷൻ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും അതൊക്കെ വേണമെങ്കിൽ വെച്ച് യൂസ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. സ്കിൻ ടോണ് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു കളറിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പോർട്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ ടോണിൽ തന്നെ ചെയ്യാം. പിന്നെ കളർഫുള്ളായിട്ടുള്ളൊരു പിക്ചർ ചെയ്യുമ്പോഴും നമുക്ക് ഏത് കളർ വേണേലും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ പരമാവധി നമ്മുടെ ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഈ പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ തീർച്ചയായും നമ്മുടെ ആ ഒരു സ്റ്റൈലിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവിനെ വിലയിരുത്തും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു ലൈറ്റിങ് നമ്മളിപ്പോൾ ഒരു ഡിസൈനാക്കി മാറ്റി, അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി ഈ ഒരു ചിത്രത്തിന് ഫീൽ ചെയ്യിക്കുന്നുണ്ട്.
അപ്പം നമ്മളിപ്പോൾ ഈ ഒരു താടിയും ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ലൈറ്റിങ് കൊണ്ടുവന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹെയറിൽ റെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു 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 റെഡ് സ്റ്റോണിൽ പരമാവധി ആക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. മുടിയെന്ന് പറയുമ്പോൾ ഒക്കെ ബ്ലാക്ക് കളറൊന്നുമല്ല, പല പല തരത്തിലുള്ള കളറുകൾ, പിന്നെ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് പല രീതിയിലുള്ള കളറുകൾ യൂസ് ചെയ്തിട്ട് അവരെ മുടിക്ക് മാറ്റങ്ങൾ വരുത്തും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മസിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ബോഡിയല്ല. പ്രത്യേകിച്ച് പല ആളുകളും ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ എനർജി കൊണ്ടാണ്. അദ്ദേഹം അത്രയും വർക്കൗട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ്, അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാം ആ ഒരു പവർ. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ നമ്മളെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ് നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക, പോസിറ്റീവായാലും നെഗറ്റീവായാലും രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.